കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്ന് സഹകരണ മേഖലയിലെ പ്രശ്നമാണ് മറ്റൊന്ന് വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഉയർന്നുവന്ന കോഴ ആരോപണമാണ് ഈ രണ്ട് പ്രശ്നത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യുഡിഎഫിലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് എന്നത് അഴിമതിയുടെ കേന്ദ്രമാണ് എന്നും ഒരു കഴിവില്ലാത്ത മന്ത്രിയാണ് വീണ ജോർജ് എന്നും കെ എം ഷാജിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത ഒരു സാധനമാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുവരെയാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ കെ എം ഷാജി പറഞ്ഞു വെച്ചത് കോൺഗ്രസ് നേതാക്കളും ഈ അഭിപ്രായം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മന്ത്രി കഴിവില്ലാത്ത ആളാണ് കെ എം ഷാജി പറയുന്നത് പോലെ അശ്ലീല വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും വളരെ രൂക്ഷമായ വിമർശനമാണ് വീണ ജോർജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ ജോർജിന്റെ ഓഫീസിൽ അഴിമതി കൊടികുത്തി വാഴുകയാണ് എന്നും ആ വകുപ്പിൽ കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം അതിന് എല്ലാവിധ സഹായം നൽകിക്കൊണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും രംഗത്തു വരുന്ന കാഴ്ച നാം കണ്ടതാണ് ഏറ്റവും ഒടുവിലാണ് കോഴ ആരോപണം വന്നത് ആ കോഴ ആരോപണവും വ്യാജ വാർത്തയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ആ കോഴ ആരോപണവും വ്യാജ ആരോപണമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതിന് പിറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പോലും പല ഭാഗത്തു നിന്നും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിലെ ഒരു മുതിർന്ന മലപ്പുറം ജില്ലയിലെ ഒരു മുതിർന്ന യു ഡി എഫ് എം എൽ എയെ കുറിച്ചാണ് അതോടൊപ്പം ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നും അദ്ദേഹം കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ അഖിൽ മാത്യു ഈ പണം നൽകി എന്ന് പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും കോൺഗ്രസ് നേതാക്കൾ അത് വിട്ട മട്ടില്ല കോൺഗ്രസ് നേതാക്കൾ അഴിമതിയുടെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ മാധ്യമപ്രവർത്തകർ കാണുന്നത് അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കുക ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് പറയുന്നു ആ കാര്യത്തെ എങ്ങനെയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചാടി കയറി അഭിപ്രായം പറയുന്ന ഒരു രീതി എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് വാർത്താമാധ്യമങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അഭിപ്രായം പറയാറില്ല അങ്ങനെ അഭിപ്രായം പറഞ്ഞ് കൊടുക്കാറുമില്ല അപ്പോൾ അത് ഇനിയിപ്പോൾ പിന്നെ സംശയ നിർവൃത്തി വന്നതിന് ശേഷം അഭിപ്രായം പറയേണ്ട ഒരു കാര്യമായിട്ടാണ് ഇതുവരെയുള്ള നിങ്ങളുടെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സംശയ നിർവൃതി വരാതെ അഭിപ്രായം പറഞ്ഞിട്ട് ആ കുടുക്കിൽ ഞാനും കൂടി കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖ കക്ഷിയെ ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല ഇത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ അഭിപ്രായമല്ല ഇത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും അഭിപ്രായമല്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവിന്റെ വാക്കുകൾ തന്നെ വിളിച്ചു പറയുന്നത് അതോടൊപ്പമാണ് ഒരു തിരുത്ത് കൂടി വന്നത് ആ തിരുത്ത് അല്ലെങ്കിൽ പിൻവലിക്കൽ വന്നിരിക്കുന്നത് കെ എം ഷാജിയിൽ നിന്നാണ് മന്ത്രി വീണ ജോർജിനെ സാധനം എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ആ വാർത്തകളും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് സാധനം എന്ന വാക്ക് പിൻവലിക്കുന്നതായി ഷാജി പറഞ്ഞു എന്നാണ് മലയാള മനോരമ കൊടുത്ത വാർത്ത സ്വാഭാവികമായും ഇത് യു ഡി എഫിനകത്ത് എന്തോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം യു ഡി എഫ് ഒറ്റക്കെട്ടായി മന്ത്രി വീണ ജോർജിനെതിരെ അണിനിരക്കും എന്നൊക്കെയാണ് കരുതിയത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായത്തോട് ആ നിലപാടിനോട് മുസ്ലിം ലീഗ് അത്ര അനുകൂലമായ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നാണ് മുസ്ലിം ലീഗിലെ പ്രമുഖരായ രണ്ട് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരാൾ മന്ത്രിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ച് എടുത്തു ചാടി അഭിപ്രായമൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു മറ്റൊരാൾ നേരത്തെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു വാക്ക് പിൻവലിക്കുന്നു അദ്ദേഹം പറഞ്ഞ മറ്റു വാക്കുകളിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ കെ എം ഷാജിയെ പോലെയുള്ള ഒരു നേതാവ്
ഈ മുസ്ലിം ലീഗിലെ ഏറ്റവും തീവ്ര നിലപാടെടുക്കുന്ന സി പി എമ്മിനെതിരെ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിക്കുന്ന നേതാവിന് തന്നെ ആ വാക്ക് പിൻവലിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനകത്ത് അത്തരം വാക്ക് ഉപയോഗിച്ചതിന് എതിരെ ഉയർന്ന പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനകത്ത് ചിലതൊക്കെ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ യു ഡി എഫിനകത്തും ചിലതൊക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. കുഞ്ഞാലിക്കുട്ടി അവിടെയും നിർത്തുന്നില്ല, കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഹകരണ മേഖലയിലെ പ്രശ്നമാണ്. ആ സഹകരണ മേഖലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ രീതിയിലുള്ള അന്വേഷണ പ്രകസനമുണ്ടല്ലോ, അത് സഹകരണ മേഖലയെ തകർക്കാനാണ് എന്നും കൃത്യമായും പറഞ്ഞു വെക്കുന്നു കുഞ്ഞാലിക്കുട്ടി. അതും കൂടി നമുക്ക് കേൾക്കാം. മേഖല എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ആ മേഖലക്ക് വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം എന്നുള്ളത് സംബന്ധിച്ചാണ് 4-ാം തീയതി മീറ്റിംഗ് കൂടിയപ്പോൾ ചർച്ച വെച്ചിട്ടുള്ളത്. അതിൽ തീരുമാനം ഉണ്ടാവുക. കേന്ദ്ര ഏജൻസികളുടെ നീക്കം ദുരുദ്ദേശപരമാണെന്നൊരു അഭിപ്രായം. അല്ല, അതന്നെ എത്ര ഏജൻസികൾ വ്യാപകമായി ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ അത് സഹകരണ മേഖലയെ തളർത്തുന്ന നടപടിയായി മാറും എന്ന അഭിപ്രായമുണ്ട്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. സർക്കാർ ഗ്യാരണ്ടി പറയുന്നുണ്ട്, സർക്കാർ കൊടുക്കണം. സർക്കാർ സാധാരണക്കാരൻ്റെ പണം നഷ്ടപ്പെടാൻ പാടില്ല. അതൊരു സി പി എമ്മിൻ്റെ സൊസൈറ്റി ആയാലും കോൺഗ്രസിൻ്റെ സൊസൈറ്റി ആയാലും ലീഗിൻ്റെ സൊസൈറ്റി ആയാലും അതിൽ ഒരു ഗ്യാരണ്ടി വേണം. ഡെപ്പോസിറ്റ് ഒരിക്കലും പണം നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു പോകുന്നത്. അത് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ റിപ്പോർട്ടാണ്. അതിൽ 202 സഹകരണ സ്ഥാപനങ്ങളിലും കൃത്രിമം നടത്തിയിട്ടുണ്ട്, ആ നടത്തിയത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് എന്ന കണക്ക് പുറത്തു വന്നു. അപ്പോഴോടുകൂടി കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് പ്രത്യക്ഷമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഈ നടപടികൾക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല, പരോക്ഷമായി അതിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ വന്ന് ഇപ്പോഴും സർക്കാരിനെയും സി പി എമ്മിനെതിരെയും വിമർശിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മുഴുവൻ അഴിമതിയുടെ കൂത്തരംഗങ്ങളായി മാറിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. അവിടെയാണ് കുഞ്ഞാലിക്കുട്ടി ഈ വാക്ക് പറയുന്നത്, അത് സൂക്ഷിക്കണം, ഇടപെടൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് യു ഡി എഫ് നേതൃത്വത്തിന് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അവിടെയും നിർത്തുന്നില്ല, പിന്നീട് അതാണ് യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോകുന്ന വാക്കുകൾ. ആ വാക്കുകൾ മറ്റൊന്നുമല്ല, യു ഡി എഫിന് 3 സീറ്റ് വേണം ലോക്സഭയിലേക്ക് എന്നതാണ്. എല്ലായ്പ്പോഴും 2 സീറ്റിൽ മാത്രമാണ് ലീഗ് മത്സരിക്കാറുള്ളത്. ഇനി അത് പറ്റില്ല. ലീഗിന് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ നല്ല സ്വാധീനമുണ്ട്. യു ഡി എഫിൻ്റെ നട്ടെല്ലാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇല്ലാത്ത യു ഡി എഫിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനമില്ല, കോൺഗ്രസ് എന്ന പാർട്ടിയില്ല. കോൺഗ്രസ് എന്ന പാർട്ടി ഈ മധ്യ കേരളത്തിലെ ഒരു കേരള കോൺഗ്രസ്സായി ഒതുങ്ങുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി അവർക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട്, അത് ദേശീയ തലത്തിൽ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1 സീറ്റ് കൂടുതൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ലീഗ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതും കോൺഗ്രസിന് ഉൾക്കടലമുണ്ടാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഹീറോ, ഈ ദിവസത്തെ ഹീറോ മറ്റാരുമല്ല, അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.